ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവെ നന്ദി യേശുവേ നന്ദി ഹല്ലേലൂയ നമുക്ക് ഒരു നിമിഷം പൂർണമായി നമ്മളെ തന്നെ എല്ലാ അവസ്ഥകളെയും ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തു. നമ്മൾ വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡോടും വ്യത്യസ്തമായ അവസ്ഥയിലും നിന്നാണ് ഇപ്പോ ഈ ദൈവവചനം ശ്രമിക്കുന്നത്. പ്ലീസ് അല്ലോ ഹല്ലേലൂയ. വ്യത്യസ്തമായ മനോഭാവത്തോടെയാണ് ഇപ്പോൾ ദൈവവചനം ശ്രമിക്കാൻ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ദൈവവചനം ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് കടന്നു വരണം. പ്ലീസ് അല്ലോ ദൈവവചന ശുശ്രൂഷ കഴിയുമ്പോൾ ദൈവത്തെ കുറിച്ച് അറിയുമ്പോൾ ക്രിസ്തു എന്ന ആ കേന്ദ്ര ബിന്ദുവിലേക്ക് ആ കേന്ദ്ര ബിന്ദുവുമായിട്ട് നമ്മൾ ഒട്ടിച്ചേർന്നല്ലോ. പ്ലീസ് അല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷത്തോടെ എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച ഹല്ലേലൂയ 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 യേശുവെ നന്ദി പിതാവേ നന്ദി മകത്വം പരിശുദ്ധാത്മാവേ നന്ദി ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ പ്രത്യേകിച്ച് ക്ലാസ്സിക്കലും എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. എല്ലാ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുന്നതോടൊപ്പം ഇന്ന് പ്രത്യേകിച്ച് ഗ്ലാസ്കോ നൈറ്റ് വിജിൽ ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുന്നവരായിരുന്നു. പക്ഷെ ഇന്ന് കർത്താവ് ഇങ്ങനെ നിങ്ങളെ നേരിട്ട് കാണുന്നത് പോലെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് കൃപ തന്നതിനോർത്ത് നന്ദി പറയുന്നു. പ്ലീസ് അല്ലോ ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ തന്ന് നമുക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങളെ നേരിട്ട് കണ്ട് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് കൃപ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ സന്തോഷത്തോടെ എന്ന് പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെ ഗ്ലാസ്കോളിലുള്ളവരെ നമ്മുടെ മുമ്പിലിരിക്കുമ്പോ നിങ്ങൾ വെറുതെ ഇരിക്കാറില്ല, നല്ലവണ്ണം ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് നല്ലവണ്ണം കരങ്ങൾ ഉയർത്തി സ്തുതിച്ചൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ നല്ല ഒച്ചത്തിൽ തന്നെ നിങ്ങളിപ്പോ ഭവനങ്ങളിൽ ഇരുന്നായിരിക്കും കേൾക്കുക, പക്ഷേ നല്ല ഒച്ചത്തിൽ തന്നെ നല്ല സ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എല്ലാ മക്കളും ചേർന്ന് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ സ്തുതി. തുടർന്നുള്ള നിമിഷങ്ങളെയും തുടർന്നുള്ള ജീവിതങ്ങളെയും എല്ലാം ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവേ ഈ വചനം പറയുന്ന ദാസിനെയും വചനം കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവേ ക്രിസ്തുവിന്റെ ആ കൃപയിലേക്ക് ആ ചൈതന്യത്തിലേക്ക് അവിടുത്തെ ആ ആന്തരീയ ചിന്തയിലേക്ക് ഞങ്ങൾ ഒന്നിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ അവിടെ നിന്ന് പറഞ്ഞു ഒരൊറ്റ ഇടയിലും ഒരു വാറ്റും പറ്റും. കർത്താവെ ക്രിസ്തു വചനം പറയുമ്പോൾ അത് മനുഷ്യ അങ്ങനെയായിത്തീരണം. ക്രിസ്തു എന്ന ആ കേന്ദ്ര ബിന്ദുവിൽ ഒട്ടിച്ചേർന്ന് കിട്ടണം. കർത്താവെ അതിനുള്ള കൃപ ഞങ്ങൾ ഓരോ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രത്യേക സ്വർഗത്തിന്റെ മധ്യസ്ഥം ഉണ്ടാകുവാൻ ഞങ്ങളുടെ പേരിന് കാരണപൂരായ സകല വിശുദ്ധരോടും മാലാകമാരോടും ഞങ്ങൾ കേൾക്കുന്ന ഓരോ മക്കളുടെ പേരിന് കാരണപൂരായ സകല വിശുദ്ധരോടും മാലാകമാരോടും ചേർന്ന് ഞങ്ങള് ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്ലാസ്കോ ദേശത്തെ കാവൽ ദൂതന്മാരോട് ചേർന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദേശങ്ങളിലെ മക്കൾ വസിക്കുന്ന ഓരോ ദേശങ്ങളിലുള്ള കാവൽ ദൂതന്മാരോട് ചേർന്ന് കർത്താവേ ദാസൻ വചനം പറയുന്ന ഈ ദേശത്തെ കാവൽ ദൂതന്മാരോട് ചേർന്ന് ദാസന്റെ പേരിന് കാരണപുരായ സകല വിശുദ്ധരോടും മാലാകന്മാരോടും സ്വർഗീകരണങ്ങളോട് ചേർന്ന് നമുക്ക് ജപമാല കയ്യിലുള്ളവരെ ജപമാല ഉയർത്തിപ്പിടിച്ച് ഒരു കരം നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പൂർണ്ണമായിട്ട് ഈ ശുശ്രൂഷകയും ലോകമെമ്പാടും നടക്കുന്ന ഓരോ ശുശ്രൂഷകയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാം. വിശ്വാസം അതുപോലെ തന്നെ കരുണ ദൈവസ്നേഹം ഇതെല്ലാം ഞങ്ങളിൽ നിറയപ്പെടുക. ആ ദൈവസ്നേഹത്തിൽ ഞങ്ങൾ ഒന്നായി ചേരുവാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിച്ച് എല്ലാ മക്കളും ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശമിശിഹായുടെ എല്ലാവിധ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുന്നു. സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോമിശിഹായ്ക്കും സ്തുതിയായിരുന്നു. ഭവനത്തിലൊക്കെ ഇരിക്കുന്നവരായിരിക്കാം നിങ്ങൾ പരസ്പരം ഒന്ന് സ്തുതി കൊടുത്തേ.
ഹാലേലൂയ. ഇനി സന്തോഷത്തോടെ പറഞ്ഞ ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. ഇന്ന് നമ്മള് ഗൗരവപൂർവമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. യേശുവേ സ്തുതി. അപ്പൊ അത് നിങ്ങൾ ശരിക്കും എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദ ലോർഡ്. കണ്ണ് ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ഇരിക്കുകയാണ്, വീട്ടിലിരുന്നാണ് നമ്മൾ ശുശ്രൂഷ കൂടുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ അരി അടപ്പത്തിട്ടുണ്ട്. ഈ ശുശ്രൂഷയിൽ നിന്ന് കഴിഞ്ഞാൽ അരിയാണ് പാചകമാവുള്ളൂ. നമ്മുടെ മനസ്സ് മൊത്തം ഈ അരി പാചകം ചെയ്യുന്നതിലായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇവിടെ കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഒരു മണിക്കൂർ ഇതെല്ലാം ഓഫ് ചെയ്ത് കറക്റ്റ് ഫോളോ ചെയ്താലാണ് എന്താണ് ഇന്ന് ദൈവം സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പ്ലീസ് അല്ലോ. കാരണം അത് നമ്മള് ഒരു വചനത്തെ ഒരു കാര്യത്തെ ഇപ്പൊ ഒരാള് ഒരു കാര്യം പറഞ്ഞു, പലരും നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ഹൃദയത്തിലുണ്ട്. പ്ലീസ് അല്ലോ. ഹാലേലൂയ. ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ട് വേണം ഈ ശുശ്രൂഷയില് പങ്കെടുക്കാൻ. പ്ലീസ് അല്ലോ. ഒന്ന് പറഞ്ഞേ, എന്ന് പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, ഹാലേലൂയ. സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ, ഹാലേലൂയ. രണ്ട് തിമോത്തി 4:2 ഇങ്ങനെയാണ് പറയുക, വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. പ്രൈസ് ദ ലോർഡ്. അതെങ്ങനെയാണ് പറയുക? വചനം പ്രസംഗിക്കുക, സാഹചര്യം അനുകൂലമെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക. പ്രൈസ് ദ ലോർഡ്. വചനം പ്രസംഗിക്കുക, സാഹചര്യം അനുകൂലമായിരിക്കാം പ്രതികൂലമായിരിക്കാം, ജാഗ്രതയോടെ വർദ്ധിക്കുക. പ്രൈസ് ദ ലോർഡ്. അത് എനിക്കുള്ളതിനാണോ? നിങ്ങൾ ആരാധന മിണ്ടാത്ത ഇത് എനിക്ക് മാത്രമുള്ള വിളിയല്ല, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും ഉള്ള വിളിയാണ് വചനം പ്രഘോഷിക്കുക. പ്ലീസ് എന്ന് പറഞ്ഞാൽ വചനം മാംസമായി ധരിച്ച ഈ ക്രിസ്തുവിനെ പ്രഘോഷിക്കലാണ് ഈ ഓരോ മക്കളുടെയും കടമ. പ്ലീസ് അല്ലോ. ഒന്ന് സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ, പ്ലീസ് അല്ലോ. അതിന്റെ കാരണം എങ്ങനെയാണ് പറയാ? റോമാലേഖനം 9:6 പറയുന്നത് എങ്ങനെയാണ്? റോമാലേഖനം 9:6 എങ്ങനെയാണ് പറയുക? ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടുള്ള. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവൻ. നമ്മൾ ഈ പ്രഘോഷിക്കാൻ നമ്മളോട് പൗലോസ് ലീഗ് ആഹ്വാനം തരുന്നതിന്റെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിനക്ക് പരാജയം സംഭവിക്കാത്ത വചനത്തെയാണ് നീ പ്രഘോഷിക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഇത് പ്രഘോഷിച്ചാൽ നീ ഒരിക്കലും പരാജയപ്പെടുത്തും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നന്ദി. ഈ വചനം പ്രഘോഷിച്ചാൽ, ഇത് നീ വചനം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തില് നിനക്ക് തന്നിരിക്കുന്ന കുടുംബത്തില് നീ വചനം പ്രഘോഷിച്ചാൽ മതി. നിനക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ നീ വചനം പ്രഘോഷിച്ചാൽ മതി. നിനക്ക് നൽകിയിരിക്കുന്ന കുടുംബ കൂട്ടായ്മകളിൽ നീ വചനം പ്രഘോഷിച്ചാൽ മതി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിന്നെ സഭയെ സ്നേഹിച്ച് നീ പ്രാർത്ഥിക്കുന്നത് ഒരു വചന ശുശ്രൂഷയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഭാ നേതൃത്വങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധ പിതാവിന്, പിതാക്കന്മാർക്ക്, വൈദികർക്ക്, സന്യസ്തർക്ക്, വചനപ്രഘോഷകർക്ക്, ഇവർക്കൊക്കെ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെ ഒരു വചനപ്രഘോഷണമാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സാധാരണ മനുഷ്യർ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പോ വചനമയച്ച് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇവരെ പ്രാർത്ഥിക്കുന്ന വചനം അവിടുന്ന് മൂവ് ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് വചനം പ്രാർത്ഥിച്ചാൽ, വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാൽ അത് മൂവ് ചെയ്യും. മൂവ് ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം 9:6 പറയുന്നത്, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങളൊന്ന് എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ വചനം ഒരിക്കലും. അത് നല്ല ശക്തി ഉറപ്പിച്ച് പറയണം. നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന സ്ഥലത്തിരുന്ന് ഇങ്ങനെ പറയണം, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഒന്ന് ഉറക്കെ പറഞ്ഞ്, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഇത് ക്ലെയിം ചെയ്ത് നമ്മൾ പറയണം. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ നമ്മളോട് പറയുക, വചനം പ്രസംഗിക്കുക, സാഹചര്യം അനുകൂലമാകാം പ്രതികൂലമാകാം, നിങ്ങൾ ജാഗരൂകതയോടുകൂടി വർദ്ധിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി.
ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി, എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ പ്രഭ, ഒരു പുതിയ സൈന്യം ഓരോ മക്കളിലേക്ക് നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് എല്ലാ മക്കളും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ചാല വല അറിയ മകത്വം ഹല്ലേലൂയ. ഈ വചനം പ്രസംഗിക്കുന്ന ദാസന്മാരിലേക്ക്, ഇത് കേൾക്കുന്ന ഓരോ മക്കളിലേക്കും പരിശുദ്ധാത്മാവിന്റെ അതിപൂർവ്വ അഭിഷേകം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ നന്ദി, മകതം പരിശുദ്ധാത്മാവിൻ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞു വചനം ഏത് സാഹചര്യമായാലും വചനം പ്രഘോഷിക്കണം. അതിന്റെ കാരണം പറഞ്ഞു, ആ വചനം ഒരിക്കലും പരാജയപ്പെടാത്തതാണ്. പ്ലീസ് അല്ലോ. സുഭാഷിതം പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനം പറയാണ്, മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ, എന്റെ വചനങ്ങളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കരുത്. പ്ലീസ് ലോഡ്. ഈ പരാജയപ്പെടാത്ത വചനം നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയാൽ മാത്രം പോരാ. പ്ലീസ് ലോഡ്. പരാജയപ്പെടാത്ത വചനം എന്ന ആശയം നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയാൽ പോരാ. വചനം പറയുകയാണ്, അതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം മക്കളെ, നിങ്ങൾ ആ കേട്ട വചനത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത്. പ്ലീസ് ലോഡ്. ഹല്ലേലൂയ. പൗലോസ്ലീഗ പറയുന്ന ഇങ്ങനെയാണ്, മരണമോ വാളോ ആപത്തോ എന്തു തന്നെ ആയാലും ക്രിസ്തുവിൽ നിന്ന് എന്നെ അകറ്റില്ല. വാളെന്നൊക്കെ പറഞ്ഞാൽ നിന്റെ കഴുത്ത് ചിലപ്പോ ഛേദിച്ചു പോകും. പ്രീസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാളെന്നൊക്കെ പറയുന്നതാണ്, എന്ത് തന്നെയായാലും എന്ത് തന്നെയായാലും എന്ത് തന്നെയായാലും. പ്രീസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ട വചനത്തിൽ നിന്ന്, വിളിച്ചവനിൽ നിന്ന് ഞാൻ മാറ്റപ്പെടും. പ്രീസ് ദി ലോർഡ്. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ നമ്മൾ ആഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കണം. ഈ ഒരു അഭിഷേകം നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനഭാഗമാണ് ഇന്ന് നമ്മള് ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ഉം 2-ഉം തിരുവചനങ്ങൾ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ഉം 2-ഉം തിരുവചനങ്ങൾ നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവന് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇന്ന് നമ്മള് വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസത്തിന്റെ 2-3 തലത്തെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തില് നമ്മൾ എന്തിനെ കുറിച്ചാണ് വിശ്വസിക്കേണ്ടത്, അത് നമ്മൾ വ്യക്തമായിട്ട് അറിയണം. പ്ലീസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവിടെ പറയുകയാണ്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പ്. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യം. കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യം. പ്ലീസ് അല്ലോ. തുടർന്ന് പറയുമ്പോൾ, ഇത് മൂലമാണ് പൂർവികർ അംഗീകാരത്തിന് അർഹരായ. പ്ലീസ് അല്ലോ. ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ്? ഇത് മൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. പ്ലീസ് അല്ലോ. എന്താണ് എന്താണ് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പ്, കാണപ്പെടാത്തത് ഉണ്ട് എന്ന വിശ്വാസം. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ക്രിസ്തു ബലിയർപ്പിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ക്രിസ്തു ബലിയർപ്പിച്ചത് സത്യമാണ്. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. നീ ഇന്ന് പാപത്തിൽനിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ക്രിസ്തു ബലിയർപ്പിച്ചു. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. ഈ സത്യത്തെ നീ പ്രത്യാശപൂർവ്വം അങ്ങോട്ട് വിശ്വസിക്കുമ്പോ, നിനക്ക് അത് ഉറപ്പായിട്ട് വരുമ്പോ, നിന്റെ ജീവിതത്തിൽ ഈ കൃപ നിശ്ചയമാണ്. പ്ലീസ് ദി ലോർഡ്. ഒന്ന് ഒന്ന് ഉറക്കെ പറഞ്ഞു, ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞു, പ്ലീസ് ദി ലോർഡ്. പ്ലീസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മതബോധന ഗ്രന്ഥത്തിലെ 144-ാം വാക്യം. മതബോധന ഗ്രന്ഥം ഖണ്ഡിക 144. നിങ്ങൾക്ക് വേണ്ടവരെ നോട്ട് ചെയ്ത് വെക്കാം. മതബോധന ഗ്രന്ഥം 144 പേജ് 40 144-ാം ഖണ്ഡികയില് എന്താണ് വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിന്റെ അനുസരണം എന്താണെന്ന്. പ്ലീസ് ദി ലോർഡ്. അത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. വിശ്വാസത്തിൽ അനുസരിക്കുക, ലത്തീൻ ഓപ് ഓഡയർ ശ്രവിക്കുക,
ശ്രദ്ധിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രവിച്ച വചനത്തോടുള്ള സ്വതന്ത്രമായ അനുവിധേയത്വമാണ്. ഈ വചനത്തിന്റെ ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കോട്ടോ. ആ ഒരു വാക്യം, ആ ഒരു ഭാഗം ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. വിശ്വാസത്തിൽ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ വചനം പറയുകയാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രവിച്ച വചനത്തോടുള്ള സ്വതന്ത്രമായ ഒരാളെ തള്ളി ഇങ്ങനെ ഇത് ചെയ്ത് നിന്നെ പ്രചരിപ്പിക്കുന്നതിനല്ല നിനക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. വചനം പറയുകയാണ് സ്വതന്ത്രമായ അനുവിധേയത്വമാണ് ഈ അനുവിധ സ്വതന്ത്രമായ അനുവിധേയത്വം. പ്ലീസ് അല്ലോ ഹാലയിലൂയ. ഈ വചനത്തിന്റെ ശ്രവിച്ച വചനത്തോടുള്ള സ്വതന്ത്രമായ അനുവിധേയത്വമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കേട്ടത് ദേ ഇതിങ്ങനെയാണ് 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 ഒരു ഒരാളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ടു പ്രാവശ്യം പറഞ്ഞു, മൂന്ന് പ്രാവശ്യം പറഞ്ഞു, ഈ വ്യക്തി മാനസാന്തരപ്പെടാൻ സാധ്യത ഇല്ലെന്നല്ല അർത്ഥം. സാധ്യത വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അളവ് ആവറേജ് കുറവായിരിക്കും. പ്ലീസ് അല്ലോ ഹാലലുയ. ഇവൻ ഇതിന് വലിയ ഒരു പ്രസക്തി കൊടുക്കുന്നില്ല. പ്ലീസ് അല്ലോ ഹാലലുയ. യേശുവേ നന്ദി. ഇത് സ്വന്തമായിട്ട് ഇത് എന്നെ കർത്താവ് ഇത് എന്നെ അനുഗ്രഹിച്ചതാണെന്ന് എനിക്ക് തോന്നിയാൽ പ്ലീസ് അല്ലോ ഹാലലുയ. യേശു ഇന്ന് ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ കരുണയാലാണെന്ന് എനിക്ക് തോന്നി എനിക്ക് സ്വമേധയാ തോന്നിയാൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. പ്രീസ് അല്ലോ ഹാലലുയ. പൗലോസിനെ വിളിച്ചപ്പോ ഇങ്ങനെയാ ചോദിച്ച, പൗലോസോ ചോദിച്ചു ഇതാരാണ്? പ്രീസ് അല്ലോ. അപ്പൊ പറഞ്ഞു നീ ക്രൂശിക്കുന്ന, നീ തള്ളിപ്പറയുന്ന, നീ ബന്ധിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. പ്രീസ് അല്ലോ ഹാലലുയ. നീ ആരെയൊക്കെ നീ ഇപ്പൊ ബന്ധിക്കാൻ പോകുന്നില്ലേ? നീ ബന്ധിക്കാൻ പോകുന്ന അതേ ക്രിസ്തുവാണ്. പ്ലീസ് അല്ലോ ഹാലലുയ. നീ അടിമത്തത്തിലാക്കാൻ പോകുന്നില്ലേ? അതേ ക്രിസ്തുവാണ് ഞാൻ. പ്ലീസ് അല്ലോ ഹാലലുയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഞാനൊരു സംഭവം ഓർക്കുക, ഒരിക്കലേ ഞാൻ ലേക് ഷോർ ഹോസ്പിറ്റലില് തൊറാക്കോട്ടോമി സർജറിക്ക് ലെൻസിന് സംബന്ധമായിട്ട് ഒരു ഇതായിട്ട് ഒരു തൊറാക്കോട്ടോമി സർജറിക്ക് വിധേയമായിട്ട് കിടന്നു. അങ്ങനെ ഇത് കിടക്കുന്നതിന് തൊട്ട് അന്ന് ഇത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഓപ്പറേഷന്റെ തലേ ദിവസം നമ്മൾക്ക് അറിയാലോ, നമ്മള് എത്ര കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒരു ഇതുണ്ടാവും. ഈ ഒരു വലിയൊരു ഓപ്പറേഷൻ ആണ്, അപ്പൊ ഇതിൽ നിന്ന് പുറത്തു വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നിശ്ചയമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തലേ ദിവസം രാവിലെ മനോഹരമായിട്ട് പോയി നല്ലൊരു കുംസാരൊക്കെ നടത്തി. അപ്പൊ ഞാൻ പള്ളിയിലേക്ക് ചെന്നപ്പോ ഞാൻ ഇതിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പള്ളിയിലേക്ക് പോയപ്പോ ഒരു സ്വല്പം എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് കയറുന്നതിന് ഒരു രണ്ട് മിനിറ്റ് മുമ്പേ ചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്ക് മുമ്പ് കുംസാരിക്കാൻ പറ്റില്ല. ഞാൻ കപ്പേരോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കപ്പേര് പറഞ്ഞു കുർബാന കഴിഞ്ഞിട്ട് കുംസാരിക്കാൻ പോലെ ഇനി അച്ഛൻ സങ്കീർത്തിൽ കയറി ഇനി ഇറങ്ങി വന്ന് കുംസാരിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് അപ്പൊ കുർബാന കഴിഞ്ഞ് ഞാൻ നല്ലൊരു കുംസാരൊക്കെ നടത്തി. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു കുംസാരം നടത്തി കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന വേണ്ടേ? പ്ലീസ് അല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇപ്പൊ വിശുദ്ധ കുർബാന സ്വീകരിച്ചതല്ലേ, അപ്പൊ അതുകൊണ്ട് അത് വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ മതി, അത് കൃപയായിട്ട് മാറി. നമ്മള് കുർബാനയിൽ അനുതാപം നടത്തി. ഇന്ന് എനിക്ക് ആ വിശ്വാസമുണ്ട്. അന്ന് എനിക്ക് പാപ ഏറ്റു പറഞ്ഞിട്ട് ഈശോനെ സ്വീകരിച്ചില്ലല്ലോ എന്ന ഒരു ചിന്ത എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കാം. പ്ലീസ് അല്ലോ. അച്ഛൻ എങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വൈദികരോട് നമുക്ക് അങ്ങനെ ആ നിയമവശങ്ങളൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനോടൊന്നും പറഞ്ഞില്ല, നമ്മൾ തിരിച്ചു പോകുന്നു. പ്ലീസ് അല്ലോ ഹാലലുയ. എന്റെ അനിയനൊക്കെ അന്ന് കൂട്ടത്തില് പിറ്റേ ദിവസം ഓപ്പറേഷൻ ആയതുകൊണ്ട് അനിയനൊക്കെ അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അനിയനുണ്ടായിരുന്നു, ഭാര്യയുടെ ചേട്ടത്തി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അനിയൻ എനിക്കിഷ്ടമുള്ള എന്തെല്ലാം ഭക്ഷണം വാങ്ങിത്തരാൻ പറ്റുമോ അതിലൊക്കെ അവൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് അല്ലോ ഹാലലുയ. എന്തായാലും 10 മണിവരെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 10 മണിവരെ എവിടെയൊക്കെ കറങ്ങിടന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, എവിടെയൊക്കെ പോയിരിക്കാൻ പറ്റുമോ, ഞങ്ങൾ അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് തിരിച്ച് വന്ന് ഞങ്ങൾ കിടന്നു. അപ്പൊ നിങ്ങൾക്കറിയാലോ അതിനെ ക്ലീൻ ചെയ്യാനുള്ള, വയറ് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കയറി കിടന്നു. കിടന്ന് അപ്പൊ പിന്നെ ഫാസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ ഓപ്പറേഷനാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു വിശുദ്ധ കുർബാന ഇങ്ങനെ ഇറങ്ങി വന്ന് എന്റെ മുമ്പിൽ നിൽക്കുക. എന്നിട്ട് ആ വിശുദ്ധ കുർബാനയെ കാണിച്ചുകൊണ്ട് എന്നോട് പറയാണ് ഇതെടുത്ത് ഭക്ഷിച്ചോളാൻ പറഞ്ഞു. പ്ലീസ് അല്ലോ ഹാലലുയ. നന്ദി.
അപ്പൊ ഞാൻ ഇത് ഇത് കണ്ട് ഞാൻ ഉണർന്നു. പ്രീസ് ദ ലോർഡ്. ഉണർന്നു കഴിഞ്ഞപ്പോ ഇതൊന്നും കാണുന്നില്ല. പ്രീസ് ദ ലോർഡ്. ഹാലേലൂയ. യേശുവേ നന്ദി. യേശുവേ. അപ്പൊ എനിക്ക് തോന്നി ഇത് സ്വപ്നം, പല രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണാം. നമ്മൾ അതുവരെയൊക്കെ കണ്ടിട്ടുള്ള സ്വപ്നം വല്ല സിംഹം പിടിക്കാൻ വരുന്നതോ ആന പോകുന്നതോ അങ്ങനെയുള്ള സ്വപ്നങ്ങളെയൊക്കെ കണ്ടേക്കുന്ന വിശുദ്ധ കുർബാന ഇങ്ങനെ ഇറങ്ങി വന്ന് ഇത് ഭക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നം എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. പ്രീസ് ദ ലോർഡ്. ഹാലേലൂയ. അങ്ങനെ ദൈവാനുഭവമുള്ള ഒരു സ്വപ്നം ആദ്യമായിട്ടാണ്. ഞാൻ വീണ്ടും ഇത് എന്താണെന്ന് ഇങ്ങനെ അറിയാൻ അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ തന്നെ കണ്ണടച്ചു പോയി. കണ്ണടക്കുന്ന സമയത്ത് വീണ്ടും ഈ വിശുദ്ധ കുർബാന ഇറങ്ങി വന്നുകൊണ്ട് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കത്തക്ക രീതിയിലൊരു സ്വരം നല്ല ലൗഡിൽ, നല്ല ലൗഡ് സ്പീക്കറിൽ എന്ന പോലെ ഇങ്ങനെ പറയുകയാണ്, ഇത് ഭക്ഷിക്കാൻ പറഞ്ഞു. പ്രീസ് ദ ലോർഡ്. അപ്പൊ ഇത് ഭക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. പ്രീസ് ദ ലോർഡ്. കുർബാനയ്ക്ക് പോകുന്നു. അന്ന് ലേക് ഷോർ ഹോസ്പിറ്റലില് ആ ദിവസം കുർബാനയില്ല. അവിടെ കുർബാന ഉണ്ടെങ്കിലും 7 മണിക്കാണ്. 7 മണിയുടെ കുർബാനയ്ക്ക് നമുക്കൊട്ട് പങ്കെടുക്കാൻ പറ്റില്ല. 7 മണിക്ക് എന്റെ സർജറി ഫിക്സ് ചെയ്തേക്കാണ്. 6:30 ഞാൻ തിയേറ്ററിൽ ചെല്ലേണ്ടി വരും. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നതാണ്, പെട്ടെന്ന് ഞാൻ പോയി കുളിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി കുളിക്കുന്ന, സർജറിക്ക് പോകാൻ നിൽക്കുന്നതാണ്, തലദിവസമൊക്കെ കുളിച്ചു കിടന്നതാണ്. കുളിക്കുന്ന കണ്ടൊക്കെ അനിയന് മനസ്സിലായത്. അപ്പൊ ഞാൻ അനിയനോട് പറഞ്ഞു, ഞാൻ പള്ളി പോകാൻ പറഞ്ഞു. പ്ലീസ് ലോർഡ്. അപ്പൊ എന്നോട് പറഞ്ഞു, ചേട്ടത് എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു, അല്ല പള്ളി പോകണം. ഞാൻ പറഞ്ഞു, നീ പോയിട്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്യും, ഞാൻ പെട്ടെന്ന് പേണ്ട് വരും, റെഡി ആയിട്ട് വരും. അപ്പൊ ഇവരൊക്കെ എന്നോട് പറയുന്നുണ്ട്, ചേട്ടത്തിയാര് പറയുന്നുണ്ട്, മോനെ അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ഇതൊരു ചെറിയ സർജറി അല്ലേ. ഇവര് വിചാരിച്ച് ഞാൻ പേടിച്ചിട്ടാ പറയുന്നതാണ്, പേടിച്ചിട്ടാണ് പള്ളി പോകുന്നതെന്നാണ് ഇവരുടെ ധാരണ. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ രണ്ട് ബോധ്യത്തെ അതാണ് നിറവേറ്റാന്ന് വിചാരിച്ചു. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. ഈ വിശുദ്ധ, ഞാൻ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ സർജറിക്കൊക്കെ പോയി. അതിന്റെ ഒത്തിരി കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവരവിടെ കാത്തുനിന്നു. ആ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും ഒരു 5-10 മിനിറ്റ് വൈകിയായാലും ആ ഫസ്റ്റ് സർജറി എന്റെ തന്നെയായിരുന്നു. ആ സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ ഡയഫ്രം ഇങ്ങനെ പിഞ്ച് ജസ്റ്റ് വാൽവായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങള് ഇത് എന്നെ ഇപ്പൊ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. പ്ലീസ് ലോർഡ്. ഡയഫ്രം ചെസ്റ്റ് വാൽവ്, ഡയഫ്രവും എന്റെ ചെസ്റ്റ് വാൽവിനോട് ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. അപ്പൊ അവര് ഇങ്ങനെ അത് അങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ട് പോയാൽ മാക്സിമം എത്ര നല്ലോണം ഓപ്പറേഷൻ ചെയ്താലും 1-2 വർഷത്തിനുള്ളിൽ വീണ്ടും ഓപ്പൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആള് ഇങ്ങനെ ഒട്ടിയിരുന്ന് ശ്വാസം കിട്ടാതെ ആള് മരിച്ചു പോകും. പ്ലീസ് അല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഡോക്ടർ നല്ല മനോഹരമായിട്ട് ഇത് ഗ്യാപ്പറൊക്കെ വെച്ച് അകത്തി ഡയഫ്രം പിഞ്ചി പിഞ്ചി പോകുന്നു പറയുന്നത്. പ്ലീസ് അല്ലോ. ഡയഫ്രം ഒരു ഓള് വീണ എന്ത് സംഭവിക്കുന്നത് ഇവിടെ എന്നെ കേൾക്കുന്ന പലർക്കും അറിയാം. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. പിഞ്ചി പോകുന്ന സാധനം തുന്നി തുന്നി പിടിപ്പിച്ച്. പ്ലീസ് അല്ലോ. ഇദ്ദേഹം ലാസ്റ്റ് പറഞ്ഞതാണ്, ഞാൻ നല്ല മനോഹരമായിട്ടാണ് ചെയ്തു, കാരണം ഇത് സാഗര തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് കുറ്റബോധം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് മനോഹരമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം, എടോ താൻ ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണ്, താനെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ലെന്ന്. പ്ലീസ് അല്ലോ. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, അന്ന് ഞാൻ ഇങ്ങനെ ഒരു വിശുദ്ധ കുർബാന എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതും ആ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോയത് കൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിനോട് പറഞ്ഞൊരു വാക്ക് ഇതാണ്, താന്റെ വിശ്വാസമാണോ താൻ ഇന്നിങ്ങനെ നിൽക്കുന്നത്? പ്ലീസ് ലോർഡ്. കാണപ്പെടാത്തത്, കാണപ്പെടാത്തത് നമുക്ക് ഇന്നുള്ള പ്രത്യാശിക്കുന്നത്, ഇത് നമ്മള് വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന ഒരു വൈദികന്റെ അടുത്ത് തരുന്നല്ല, ഇതിങ്ങനെ ഒരു ദർശനം പോലെ കണ്ടു. ആ കണ്ടത് അതിന് അതിനോട് നമ്മളോട് ഫോളോ ചെയ്തു. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ. ആ ഫോളോ ചെയ്യാൻ സ്വമേധയാ കർത്താവ് നമ്മളെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കണം. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക്, ഞാൻ അതിനെ കുറിച്ച് തുടർന്നുള്ള ഇതിൽ പറയാം, ഉള്ളിൽ നിന്ന് നമുക്കൊരു പ്രേരണ വരണം, ഉള്ളിൽ നിന്ന് നമുക്കൊരു പ്രേരണ വരണം. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെ ഇപ്പൊ കേൾക്കുന്നവർ ഇത് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ഒരു വാക്കുപോലും വിട്ടുപോകാതെ കേൾക്കണം, വന്നാലാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. അപ്പോ ഇത് സ്വമേധയാ സ്വീകരിക്കണം. ഇത് എങ്ങനെ സ്വീകരിക്കണം? സ്വമേധയാ അങ്ങനെ സ്വീകരിക്കണം. പ്ലീസ് അല്ലോ. രാജം തുടർന്നൊന്ന് വായിച്ച്. ഈ വചനത്തിന്റെ സത്യത്തിന് സത്യം തന്നെയായ ദൈവമാണ് ഉറപ്പ് നൽകുന്നത്. ഇതിന് ഉറപ്പ് തരുന്ന ആരാണ്? പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. ഈ വചനം, നിന്നെ സൃഷ്ടിച്ച വചനം, നിന്നെ സൃഷ്ടിച്ച വചനമാകുന്ന ദൈവം, നിനക്കുള്ള ഉറപ്പ് ഈ ദൈവമാണ്. പ്രീസ് ദ ലോർഡ്. ഹല്ലേലൂയ.
ഇത് എനിക്ക് ഇപ്പോഴുള്ള വിശ്വാസ കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയല്ല നിങ്ങളോട് ഞാൻ പറയുന്നു. പ്രീസ് ദി ലോർഡ്. ഇന്നായിരിക്കുന്ന വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ എനിക്ക് ഉള്ളിൽ നിന്നുമുണ്ടായ മനോഭാവത്തെയാണ്. പ്ലീസ് അല്ലോ, ഹാലേലൂയ. നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു നമ്മൾക്ക് ശരി ഇതാ ഇപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കേ, ചില മദ്യപാനികളെ നമ്മള് ചില സെന്ററുകളിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ചില റിട്രീറ്റ് സെന്ററുകളിൽ കൊണ്ടുപോയി റിട്രീറ്റ് ചെയ്ത്, 10% ആൾക്കാർ, ഒരു പക്ഷെ നമ്മളൊരു 1000 പേരെ കൊണ്ടുപോയി അല്ലെങ്കിൽ 10% ആൾക്കാർ ആ കൃപയിൽ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2% ആൾക്കാർ ആ കൃപയിൽ നിലനിൽക്കുന്നുണ്ട്, 90% ആൾക്കാരും വീണു പോവാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരങ്ങോട്ട് വരുന്നത് സ്വമേധയല്ല. പ്രൈസ് ദി ലോർഡ്. അവർ ഈ ദൈവവചനത്തെ സ്വീകരിക്കുന്നത് സ്വമേധയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവര് കുറച്ചു നാളൊക്കെ അഭ്യാസം കാണിച്ച് ഹല്ലേലൂയൊക്കെ പറഞ്ഞ് വീണ്ടും അവര് ഇതിന് അടിപ്പെട്ടു പോകും. ഇവർ അറിയാതെ അടിപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഇത് ഇവരുടെ കുറ്റമൊന്നും അല്ല. അതിന് ഇപ്പൊ മദ്യപാനം നിർത്തിയവൻ ഇങ്ങനെ ചിന്തിച്ചാ മതി. മദ്യപാനം നിർത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മദ്യപാനത്തിന് പകരം ചില നാട്ടിലെ ആൾക്കാർ പറയത്തില്ലേ, സിഗരറ്റ് വലി നിർത്തി. അതിന് പകരം ഇപ്പൊ അവര് പാൻപരാക്ക് ഇടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പാൻപരാക്കിട്ട് കവളിന്റെ ഭാഗം ഓട്ടയായിട്ട് ഇങ്ങനെ തുളഞ്ഞു പോകുന്നു. ഇപ്പൊ പാൻപരാക്കിട്ട് കഴിഞ്ഞ നേരെ പുറത്തേക്ക് വരുന്നു, ഉള്ളിലേക്ക് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഞാനൊരു തമാശയ രൂപത്തിലാണെങ്കിൽ അതൊരു ഉദാഹരണം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ, ഒരു തിന്മയെ മാറ്റിയിട്ട് വേറെ ഒരു തിന്മയെ സ്വീകരിക്കുന്നതല്ല ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. ഉൾപ്രേരണം ഉണ്ടാവുമ്പോ ഒരു തിന്മയെ മാറ്റിയിട്ട് വേറെ തിന്മയുമായിട്ട് സപ്പോർട്ട് ചെയ്തു പോകുന്നതല്ല, തിന്മയെ മാറ്റിയിട്ട് പരിശുദ്ധാത്മാവുമായി സപ്പോർട്ട് ചെയ്തു പോകുന്ന ജീവിതത്തെയാണ് ദൈവം അനുഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്നവരൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മള് ചെയ്യുന്നത് ചില കുറവുകൾ, ഇപ്പൊ സിഗരറ്റ് വലിയുള്ളവര് നമ്മള് ചെയ്യുന്നത് അറിയോ, ആ സിഗരറ്റ് വലിക്കാൻ തോന്നുമ്പോഴൊക്കെ ചോക്ലേറ്റ് എടുത്ത് വായിലിടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു മാസം ഇങ്ങനെ ചെയ്താൽ അവൻ ഒരു ഷുഗർ പേഷ്യന്റ് ആയിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ ഒരു തിന്മയെ മാറ്റാൻ മറ്റൊന്നിന് അമിത ആകാരപ്രിയം ഇങ്ങനെ കയറി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ആ തിന്മ കൊണ്ട് നിന്റെ ശരീരത്തെ അത് നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. തിന്മ മാറ്റാൻ മറ്റൊരു തിന്മയെ അല്ല നീ സപ്പോർട്ട് പിടിക്കേണ്ടത്, തിന്മ മാറ്റാൻ നിന്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെയാണ് നീ കൂടെ പിടിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് 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 കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നിനക്ക് ഇത് അതുകൊണ്ടാ പറഞ്ഞ, നിനക്ക് ഉൾപ്രേരണ തരുന്ന ഇതേ പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതേ പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോ ഇത് നിനക്ക് സാധിച്ചു തരുന്നത് ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തില് ഈ തിന്മയിൽ നിന്ന് മാറണമെന്ന് നിനക്ക് ബോധ്യം തരുന്ന ഇതേ ദൈവം തന്നെയാണ് നിന്നെ അതിൽ നിലനിർത്തുന്നത്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. നമുക്ക് തുടർന്നൊന്ന് വായിക്കാം. ഇത്തരത്തിലുള്ള അനുസരണത്തിന് മാതൃകയായി നമ്മുടെ മുൻപിൽ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് അബ്രഹത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം. രണ്ട് കാര്യങ്ങൾ അവിടെ അടിവരയിട്ട് കർത്താവ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് ആദ്യത്തെ കാര്യമാണ്, ഇത്തരത്തിലുള്ള അനുസരണത്തിന് മാതൃകയായി നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് അബ്രഹാമത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അനുസരണത്തിനുള്ള മാതൃകയായി, മാതൃകയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. നമ്മുടെ നാട്ടിലെ ചില കാരണന്മാര് പറയില്ലേ, ദേ ആ മക്കളെ നോക്കി പഠിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറയില്ലേ, കിഴക്കേലെ മറിയൻകുട്ടിനെ നോക്കി പഠിക്കും, തെക്കേലെ ജോർജിനെ നോക്കി പഠിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരിലുള്ള സൽഗുണങ്ങളെ നോക്കി പഠിക്കാനാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരിലുള്ള നന്മയെ നോക്കി പഠിക്കാനാ പറയുന്നത്. ഹല്ലേലൂയ. അവരെ സ്വീകരിച്ച ആ വചനത്തിന്റെ കൃപയെ നോക്കി പഠിക്കാനാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറിച്ച് രണ്ടാമത് നമുക്ക് ഒരു ഉറപ്പ് തരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ രണ്ടാമത്തെ ഉറപ്പൊന്ന് വായിച്ചേ. വിശ്വാസത്തിന്റെ അനുസരണത്തിന്റെ ഏറ്റവും പൂർണമായ മൂർത്ത ഭാവമാണ് കന്യാമറിയം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം മാതൃകയാണെങ്കിൽ മുക്ത ഭാഗമാണ് പരിശുദ്ധ അമ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അബ്രഹാം ചെയ്തത് ഇങ്ങനെ ചിന്തിച്ചു കൊള്ളും. അബ്രഹാം ചെയ്തത് ഇങ്ങനെ ചിന്തിച്ചു കൊള്ളും. അബ്രഹാമിനോട് പറഞ്ഞു സ്വന്തം ദേശത്ത് നിന്ന് വിട്ടുപോകാൻ പറഞ്ഞു. ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചു കൊള്ളും, ഒരു ഭയം ഉണ്ടായില്ല. അവൻ വിട്ടുപോകുന്നു. പ്രീസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം പറഞ്ഞത് കേട്ട് ഒരു ഭയമില്ലാതെ പോകുന്നു. പ്രീസ് ദി ലോർഡ്. പ്രീസ് ദി ലോർഡ്. ഒരു കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിനെ കൊടുത്തപ്പോ പറഞ്ഞു അവനെ ബലിയർപ്പിച്ചോളാൻ പറഞ്ഞു. ഒരു ഭയം ഉണ്ടായില്ല. പ്രീസ് ദി ലോർഡ്. ബലിയർപ്പിച്ചു. പ്രീസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാര്യയുടെ വാക്ക് കേട്ട് ആഗാറിനെ പ്രാപിച്ചപ്പോഴും രാജാവിനെ ഭയന്ന് ഇതെന്റെ സഹോദരിയാണെന്ന് ഭാര്യയെ തള്ളിപ്പറഞ്ഞപ്പോഴും ഈ അബ്രഹാമത്തിൽ ഈ ഇറങ്ങിപ്പോന്ന വിശ്വാസമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ അബ്രഹാമത്തിൽ ബലിയർപ്പിക്കാൻ കത്തിയെടുത്ത വിശ്വാസം ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ മാതൃകയാണ്. ചില സമയത്ത് ചില തെറ്റുകളിൽ ചെന്ന് വീഴാം. സാധ്യതയുണ്ട്. സാധ്യത ഉണ്ട്. പ്ലീസ് ഉള്ളോ. ഹല്ലേലൂയ. മാതൃകയാണ്. വിശ്വാസത്തിന്റെ മാതൃകയാണ്. തെറ്റുപറ്റ പെട്ടെന്ന് തിരിച്ചു വരും തെറ്റിലേക്ക്. ആ തെറ്റിൽ നിന്ന് തിരിച്ചു വന്ന് ദൈവത്തിൽ തന്നെ വീണ്ടും ആശ്രയിക്കും. പ്ലീസ് ഉള്ളോ. ഹല്ലേലൂയ. അത് മാതൃകാ പുരുഷന്മാര്. പ്ലീസ് ഉള്ളോ. തെറ്റുപറ്റവരെ തിരുത്തും. ഹല്ലേലൂയ. നമുക്കുള്ള മാതൃകാ പുരുഷന്മാരാണ് അവര്. മാതൃകാ വ്യക്തികളാണ് അവര്. പ്ലീസ് ഉള്ളോ. മാതൃകാ മുദ്രകളാണ് അവര്. അതിൽ സംശയമൊന്നുമില്ല. പ്ലീസ് ഉള്ളോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഇങ്ങനെ ചിന്തിച്ചു കൊള്ളണം. പരിശുദ്ധ അമ്മയെ നമ്മളെ നമ്മുടെ മുമ്പിൽ വിശുദ്ധ കത്തോലിക്ക സഭ അവതരിപ്പിക്കുന്ന എങ്ങനെയാണ്? വിശ്വാസത്തിന്റെ ഏറ്റവും പൂർണമായ മൂർത്ത ഭാവമാണ് പരിശുദ്ധ കന്യാമറിയും. പ്ലീസ് ഉള്ളോട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തള്ളിപ്പറയുന്ന അവസ്ഥ, കല്ലെറിയാൻ പറ്റാമെന്ന അവസ്ഥ, കർത്താവേ തനിക്ക് തന്നതിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ, അബ്രഹാം കടന്നുപോയതുപോലെ എല്ലാ അവസ്ഥകളിലൂടെയും കടന്നുപോയി. ഒരു മനുഷ്യരാശി ഏതെല്ലാം അവസ്ഥകളിലൂടെ, ഒരു മനുഷ്യ ജന്മത്തിലെ ഏതെല്ലാം അവസ്ഥകളിലൂടെ ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യനുള്ള വ്യക്തിക്ക് കടന്നു പോകാമോ, ആ അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയവളാണ് പരിശുദ്ധാമ്മ. പ്ലീസ് ഉള്ളോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ അതേ മനോഭാവം പുരുഷ മരണം വരെയും പുരുഷ മരണത്തിൽ സമയത്ത് അവിടുന്ന് കൊടുത്ത വാഗ്ദാനം, ദേ ഇതാ നിന്റെ മകൻ എന്ന് കാട്ടിക്കൊടുത്ത മനുഷ്യരാശിയുടെ അമ്മയെന്ന അവകാശം നൽകിയപ്പോള് ഈ അവകാശമാണ് എന്റെ മക്കൾ എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുള്ള പരിശുദ്ധമ്മ. പ്ലീസ് ദി ലോർഡ്. പുരുഷന്മാരെന്ന് പറഞ്ഞു ഇതാ നിന്റെ മക്കൾ, നിന്റെ മകൻ ഇതാണ്. പ്ലീസ് ദി ലോർഡ്. സകല മനുഷ്യരാശിയും നോക്കിക്കൊണ്ട് സകല മനുഷ്യരാശിക്കും പരിശുദ്ധ അമ്മയെ അമ്മയായി മക്കളായി കൊടുത്തപ്പോൾ ഇന്ന് പരിശുദ്ധമ്മ ഈ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരാശിയുടെയും അമ്മയാണെങ്കിൽ ആ അമ്മയൊന്നുള്ള മനോഭാവത്തോടെയാണ് അവൾ ഓരോ മക്കളെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഉള്ളോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതാണ് പറഞ്ഞ പൂർണ്ണ മൂർത്ത ഭാവമാണ് വിശ്വാസത്തിന്റെ പൂർണ്ണ മൂർത്ത കേട്ടത് നിന്നും ഒന്നിൽ നിന്നും വ്യതിചലിച്ചില്ല. പ്ലീസ് ഉള്ളോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ക്രമപ്പെടുത്തേണ്ടത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അബ്രഹാമിനെ കുറ്റപ്പെടുത്തില്ല. അബ്രഹാം ഇന്ന് വിശുദ്ധ ബലിയിൽ ആരാധിക്കപ്പെടുന്ന വ്യക്തിയാണ്. പ്ലീസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത് മാതൃകാ പുരുഷനാണ്. പ്ലീസ് ദി ലോർഡ്. അത് മാതൃകാ ജീവിതങ്ങളാണ്. പ്ലീസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന ചില കാര്യം തെറ്റുപറ്റി തെറ്റിലേക്ക് തിരിച്ചു ആ തെറ്റിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരും. പ്ലീസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാണ് ഇന്ന് തിരുസഭയില് വിശുദ്ധ കുമസാരവും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയും ഇങ്ങനെയുള്ള ശുശ്രൂഷയൊക്കെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നീ മാനസാന്തരപ്പെട്ടാൽ, മാനസാന്തരപ്പെട്ട് നീ എന്റെ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ അത് എന്റെ ശരീരമായിട്ട് മാറും. നീ അത് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇപ്പോ നിന്റെ ഉള്ളിലുള്ളത് എന്റെ ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇത് നീ അങ്ങോട്ട് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഇതിന്റെ ഒരു പ്രകടമായ ഒരു രൂപഭാവം ഉണ്ട്. ഇതിന്റെ ഒരു പ്രകടമായ രൂപഭാവം നമുക്ക് മനസ്സിലാവാന്ന ഒരു രീതിയിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് ഉള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഒന്ന് ശ്രമിക്കാം. നിങ്ങള് നോട്ട് ചെയ്തുകൊള്ളും ഈ ഭാഗങ്ങള്.
മതബോധന ഗ്രന്ഥം 154 മതബോധന ഗ്രന്ഥം 154 അതിന്റെ നമ്മളൊന്ന് വായിക്കുകയാണ്. 154 നിങ്ങൾ നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്തോളം. 43 പേജ് ആണ്, 43 154 അങ്കം ടിക കൃപാവരവും പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സഹായങ്ങളും കൂടാതെ വിശ്വസിക്കുക സാധ്യമല്ല. എങ്കിലും വിശ്വാസം യഥാർത്ഥത്തിൽ ഒരു മാനുഷിക പ്രവൃത്തിയാണ്. ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കും, നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം സമയമുള്ളതനുസരിച്ച്. ഇതിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്, വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസം എന്താണ്? മാനുഷിക പ്രവൃത്തിയാണ്. വിശ്വാസം മാനുഷിക പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അർത്ഥമാക്കുന്നത്? നിങ്ങളൊന്ന് പറയാമോ എന്താണ് ശരിക്കും അതിന് അർത്ഥം? വിശ്വാസം മാനുഷിക പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടോ? ദൈവത്തിന് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ വിശ്വസിക്കേണ്ടത് അവൻ വിശ്വാസം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ തന്നെ, അവനിലാണ് വിശ്വാസം നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഇനി പിശാചിന് വിശ്വാസം കൊണ്ട് വല്ല ഗുണമുണ്ടോ? പിശാചിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? നിങ്ങളൊന്നും വിട്ടുന്നില്ല. പിശാചിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് പ്രസക്തി ഉണ്ടായിരുന്നെങ്കിൽ മാലാഖ പിശാച് ആകില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മാലാഖിന്റെ രൂപം കെടുവില്ലായിരുന്നു. ഹല്ലേലൂയ. അവന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവന്റെ രൂപം കെട്ടുപോയത്. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിനും വിശ്വാസത്തിന്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി ദൈവം സൃഷ്ടിച്ച മറ്റ് ഏതെങ്കിലും സൃഷ്ടികൾക്ക് പരസ്പരം ഒരു വിശ്വാസം കൊണ്ട് അവർക്ക് വേറൊരാളെ വഴിതിരിപ്പിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. എന്നാ ഈ വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ എന്ന് പറഞ്ഞാൽ തന്നെ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടിച്ചവനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. തന്നെ സൃഷ്ടിച്ചവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഒരു പക്ഷെ നമ്മളെ കേൾക്കുന്നവരെ സ്ഥിരം കേൾക്കുന്നവർക്കൊക്കെ അറിയാം. എന്നിരുന്നാലും ഞാൻ പറയാണ്, ഒരിക്കലും ഞാനൊരു സ്ഥലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ വന്ന് കിടന്നപ്പോ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിട്ട് തോന്നി. ഞാനൊന്ന് കയറി ഇരിക്കാമെന്ന് കരുതി ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചപ്പോ താഴത്തേക്ക് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ തളർന്ന് വീണുപോയി. 5 ദിവസം അരയ്ക്ക് താഴോട്ട് ഒരു സെൻസേഷനും ഇല്ലാതെ ഞാൻ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. 5 ദിവസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളിങ്ങനെ ഓർക്കണം, ഞാൻ ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ ഈ ആഴ്ച എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മുടെ കൂടെ ചെയ്യുന്നവർക്ക് നമ്മളിൽ എന്നിൽ നിറഞ്ഞതിനേക്കാൾ വലിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് പറഞ്ഞു, നീ പോവെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ പോവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആമേൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെയാണ് സ്വീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. ഒരു കസേരയിൽ ഇരുത്തിയാൽ അപ്പുറത്ത് ഞാൻ മറഞ്ഞു പോകും. കാരണം നമ്മുടെ ചന്തി ഈ കസേരയിൽ ഉറച്ചിരിക്കുന്നത് എനിക്ക് ഫീൽ അല്ല. പ്ലീസ് ഉള്ളോ, ഞാൻ റീൽ പറയാണ്. ഒരു 6-7 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് ഈ പ്രഘോഷിക്കുന്ന എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം ഞാൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന പല മക്കൾക്കും അറിയാവുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. പ്ലീസ് ഉള്ളോ, പ്ലീസ് ഉള്ളോ. ഈ വീണ് ഈ വേദനയിൽ ഇങ്ങനെ കിടക്കുന്ന രാത്രി ഞാൻ ഇങ്ങനെ ചോദിച്ചത് കർത്താവിനോട്, ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, കർത്താവേ ഈ നീ ശുശ്രൂഷ കിടന്നാണോ എന്നാ. പ്ലീസ് ഉള്ളോ, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ഓടി തളർന്ന് വന്നിട്ട് നീ ഈ പണി കാണിച്ചല്ലോ എന്നല്ല ചോദിച്ചേ. പ്ലീസ് ഉള്ളോ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. നിന്റെ നാമത്തിൽ ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, വലിയ ഹീലിംഗ് ശുശ്രൂഷ ചെയ്തു, എന്നിട്ട് വന്നിട്ടും ഏ ഇതാണല്ലോ പ്രതിഫലം എന്നല്ല. അതിൽ എന്താണ് ദൈവമേ ഇനി കിടന്നാണോ? പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിനൊരു മാറ്റം ഉണ്ടായില്ല, ഒരു ചിന്ത ഉണ്ടായില്ല, രണ്ടാമത് എനിക്കൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്കൊക്കെ അതൊരു പക്ഷെ പ്രാന്തായി തോന്നിയേക്കാം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പലർക്കും അത് പ്രാന്തായിട്ട് തോന്നിയിട്ടുണ്ടാക്കാം. പ്രൈസ് ദി ലോർഡ്. പല ഇങ്ങനെയുള്ള ചില വിശ്വാസത്തിന്റെ മേഖലകളിൽ എടുത്ത ഡിസിഷന്റെ പുറത്ത്
എന്നെ പ്രാന്തൻ എന്ന് വിളിച്ച ഒത്തിരി പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നമുക്ക് അനുഗ്രഹിക്കാനേ അവകാശമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞ വിശ്വാസം അവരിലേക്ക് എങ്ങനെ പകരപ്പെടും? പ്രൈസ് ദി ലോർഡ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നീ അറിഞ്ഞ വിശ്വാസത്തിൽ തന്നെയാണ് മറ്റുള്ളവൻ നിൽക്കുന്നതെങ്കിൽ നിന്നെ പ്രാന്താന്ന് വിളിക്കൂ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു സകല മനുഷ്യരാശികളുടെയും രക്ഷകനാണ് എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ പ്രാന്തനാണെന്ന് വിളിക്കൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വ്യക്തം നമ്മൾ ചിന്തിച്ചു കൊള്ളണം. ഒരാൾ എന്നെ തള്ളി പറയുന്നുണ്ടെങ്കിൽ നിനക്കുള്ള അനുഭവം അവനില്ലാത്തത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നിനക്കുള്ള അനുഭവം അവൻ ഉണ്ടാക്കുക. ശുശ്രൂഷക ഞാൻ പറയുകയാണ്, ശുശ്രൂഷകി ഞാൻ പറയുകയാണ്, നിന്നെ ഒരാളെ തള്ളി പറയുമ്പോ നിനക്കുള്ള അനുഭവം അവന് ഇല്ലാത്തത് കൊണ്ടാണ് തള്ളി പറയുന്നത് എന്ന ചിന്തയോടെ അവന് വേണ്ടി മുട്ടമടക്കുവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ കർത്താവിന്റെ ശിഷ്യനും ശിഷ്യയുമാണ്. പ്ലീസ് അല്ലോ. യേശുവേ സ്തുതി. അല്ലാതെ അവൻ അങ്ങനെ പറഞ്ഞു മുറുവറുപ്പ്. നമ്മുടെ മുറുവറുപ്പ് മാറത്തില്ല. നമ്മുടെ നമ്മൾ അഭിഷേകം പ്രാപിക്കാത്തതിന്റെ ഏറ്റവും വലിയ കുഴപ്പം നമ്മുടെ മുറുമുറുപ്പ് മാറുന്നില്ല. പ്ലീസ് അല്ലോ. ഹാലേലൂയ. നമ്മൾ ഈ കേട്ട ഭാഗത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് കുറച്ച് സമയമുള്ളൂ. ആ ഉള്ള സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്. ഒന്ന്, ആദ്യത്തെ വചനം തുടങ്ങുന്ന ഇങ്ങനെയാണ്, കൃപാവരവും. എന്താണ് കൃപാവരവും? പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സഹായം കൂടാതെ വിശ്വസിക്കുക സാധ്യമല്ല. കൃപാവരം വേണം, പിന്നെന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സഹായം. എന്ത് വേണം? കൃപാവരം വേണം, പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സഹായം വേണം. പ്ലീസ് ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. കുറച്ച് സമയമുള്ളത് കൊണ്ട് നിങ്ങൾ എന്റെ ഒപ്പം കൂടി വരണം. പ്ലീസ് ലോർഡ്. എന്നാലത് മനസ്സിലാവുള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. നല്ല സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. നമുക്ക് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. എല്ലാ മക്കളും ചേർന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ മക്കളും ചേർന്ന് ായിട്ട് ശുശ്രൂഷയില് ബാക്ക് പെയിൻ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബാക്ക് പെയിൻ ആയിട്ട് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. പിതാവേ നന്ദി. പിതാവേ നന്ദി. യഥാർത്ഥത്തിൽ യൂറിൻ ഔട്ട്പുട്ട് കറക്റ്റായ രീതിയിൽ പോവാത്ത ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വചനം പറയുകയാണ്, ഞാൻ നീ പറയുന്ന ഓരോ വാക്കും ഞാൻ അത്ഭുതങ്ങളും അടയാളം കൊണ്ടും സ്ഥിരീകരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനത്തിന് മാത്രമില്ല, വിശ്വസിക്കുന്നവരിൽ കൂടെ അടയാളം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് 154 വാക്യത്തിലേക്ക് നമുക്ക് വരാം. കൃപാവരവും പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സഹായം കൂടാതെ വിശ്വസിക്കുക സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് കൃപാവരം? പ്രൈസ് ദി ലോർഡ്. ശരിക്കും യഥാർത്ഥത്തിൽ എന്താ കൃപാവരം? നമുക്ക് ആ കൃപാവരം എന്താണെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങള് 6:8 ഒന്ന് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6:8 ഒന്ന് വായിക്കാം. സ്തെഫാനോസ് കൃപാവരങ്ങളും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ചെയ്തത്? കൃപാവരം നിറഞ്ഞ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യ പ്രവർത്തിച്ചു. മാത്രമല്ല, തുടർന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. തുടർന്ന് നിങ്ങൾ ഈ ഭാഗം എടുത്ത് വായിക്കണം. ഈ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, തിന്മയെ തിന്മയെന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെയും ഭയപ്പെടാതെ പറയുവാൻ ഈ കൃപാവരം സഹായിച്ചു. പ്ലീസ് അല്ലോട്. ഹല്ലേലൂയ. കൃപാവരം നമ്മളിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് ആ തന്നവരുമായിട്ട് ബന്ധം. പ്ലീസ് അല്ലോട്. ഹല്ലേലൂയ. അവന്റെ കൈ പിടിച്ചതാ നടപ്പ്. കൃപാവരം നമ്മൾ നിറഞ്ഞ ഈ തന്നവനുമായിട്ടൊരു ഷേക്കാൻഡായി. പ്ലീസ് അല്ലോട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ കൈ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് പൊതറി നമ്മൾ ചിലപ്പോ ഈ കൈ പിടിപ്പിക്കും. പ്ലീസ് അല്ലോ. നമ്മുടെയൊക്കെ സ്വഭാവം, നമ്മളുടെ ജീവിതത്തിലൊക്കെ പലരും കൃപാവരത്തിലെ നിറഞ്ഞവരെ നമ്മൾ കാണാം. പിന്നീട് കൃപാവരം നഷ്ടപ്പെട്ടവനായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റും. നഷ്ടപ്പെട്ടതല്ല, ഈ തന്ന കരത്തിൽ നിന്ന് അവര് നിർബന്ധപൂർവം ബുദ്ധിപൂർവം ഇതിങ്ങനെ വലിച്ച് അവരെ ഇങ്ങനെ തള്ളി തള്ളി അവരുടെ കൈ പിൻവലിച്ചു. തന്നവനിൽ നിന്ന് അവര് കൈ പിൻവലിച്ചു. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ കൃപാവരം നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ നടത്തിക്കും. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. നിന്നെ കൃപാവരം നിറഞ്ഞു കഴിഞ്ഞാൽ നീ വെറുതെ നടക്കുമ്പോ പിശാചുകൾ ഓടിപ്പോവും. പ്ലീസ് അല്ലോ. കൃപാവരം നടന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. പത്രോസിൽ കൃപാവരം നിറഞ്ഞപ്പോ പത്രോസ് പണ്ട് ഒരു നമ്മൾക്ക് കേൾക്കുമ്പോ വളരെ രസമാണ്, ഒരു പെങ്കൊച്ചിനെ തള്ളിപ്പറഞ്ഞവൻ അനേക. അതങ്ങനെയല്ല, അന്ന് അവനിൽ കൃപാവരം ഇല്ലായിരുന്നു, കൃപാവരം നിറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് ഇങ്ങനെ ടൈഡപ്പാണ്, ഇന്നിങ്ങനെ ടൈഡപ്പാണ്. പ്ലീസ് അല്ലോട്ട്. ഹല്ലേലൂയ. ഇന്നിങ്ങനെ ടൈഡപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ കൈയോട് എത്രമാത്രം മുറുകി പിടിക്കാൻ പറ്റുമെന്ന് നോക്കുന്നതാണ് അവന്റെ നടപ്പ്. അവൻ നടക്കുന്നത് കൃപാവരത്തിലാണ്, കൃപാവരത്തിലാണ്. പ്ലീസ് അല്ലോട്ട്. ഹല്ലേലൂയ. അവന്റെ നടപ്പ് മൊത്തം ഈ കൃപാവരത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൃപാവരം ദൈവത്തിൽ നിന്നുള്ളതാ. ദൈവം നടക്കുന്നവർത്ത് നിന്ന് പിശാച് ഓടിപ്പോവും. പ്ലീസ് അല്ലോട്ട്. അപ്പോ കൃപാവരം കൃപയുള്ള ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോ ഈ ദൈവത്തോടു കൂടി നടക്കുന്നവന്റെ ശരീരം കാണുമ്പോൾ തന്നെ, അവനെ കാണുമ്പോൾ തന്നെ പിശാച് വിട്ടുപോവും. പ്ലീസ് അല്ലോട്ട്. ഹല്ലേലൂയ. യേശു അവന്റെ നടപ്പ് ഇങ്ങനെയാ, അവന്റെ നടപ്പ് ഇങ്ങനെയാ. ഹല്ലേലൂയ. ആ പത്രോസാണ് പറഞ്ഞ് ഭൂമിയിൽ ഒരു ഒന്നിനെ മാത്രമേ, ഈ ഭൂമിയിലും ആകാശത്തിനും ഇടയിൽ നിങ്ങൾക്ക് ഒന്നിനെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ, ഒന്ന് മാത്രം, ഒന്നിനെ കുറിച്ച് മാത്രമേ നീ ചിന്തിക്കുന്നുള്ളൂ, നിനക്ക് വേണ്ടി ബലിയർപ്പിച്ച യേശു ക്രിസ്തുവിനെ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്കൂറ്റം ഉണ്ടാകുന്നത് കൃപാവരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു നിന്റെ വാക്ചാതുര്യം അല്ല അതിന് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ നോളജ് ഓഫ് മൈൻഡ് അല്ല അതിന് വേണ്ടത്. ഹല്ലേലൂയ. നിന്റെ ടെക്നിക് മൈൻഡ് അല്ല അതിന് വേണ്ടത്. ഹല്ലേലൂയ. നിന്റെ അവിടെ ഇവിടെയും ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥയല്ല അതിന് നിനക്ക് വേണ്ടത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടത് ദേ ഈ കൃപാവരത്തോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ഇതിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ നിനക്ക് പറയാൻ പറ്റും ഒറ്റ ഒറ്റ ശക്തികളും. പ്ലീസ്. ഹല്ലേലൂയ. ചേർന്ന് നിൽക്കാത്തപ്പോ കൈ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പറയും അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. ആ വചനഭാഗം ഒന്നുകൂടി വായിച്ച സഹോദരി. സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. സ്തെഫാനോസ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ്? കൃപാവരം നിറഞ്ഞത് കൊണ്ടാണ്. ഏഴാം അധ്യായത്തില് 54 മുതൽ 1 വായിച്ച്, ജസ്റ്റ് 7 54 മുതൽ 1 വായിച്ച്. അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ യേശു അത് പറഞ്ഞപ്പോൾ, എന്ത് പറഞ്ഞപ്പോഴാണ്? ദൈവത്തെ കുറിച്ചുള്ള, യേശു ക്രിസ്തുവിനുള്ള നിന്റെ രക്ഷയെ കുറിച്ച്, നീ ആയിരിക്കുന്ന അവസ്ഥ തെറ്റാണെന്ന് മോത്ത് നോക്കി പറഞ്ഞപ്പോ അവര് പല്ലിറങ്ങി നിന്നെ കാണിച്ചേക്കാന്ന് പറഞ്ഞു. പ്ലീസ് അല്ലോ. ഹല്ലേലൂയ. അവന്റെ മുഷ്ടി ചുരുട്ടി നിന്നെയാണ് ഇപ്പൊ കാണിച്ചേക്കാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. അപ്പോ അവൻ പറയുന്നത് ഇങ്ങനെയാണ്,
അപ്പോ അവൻ അവരിലേക്കല്ല നോക്കി. ഹാലേലൂയ, അവന്റെ കൈ ഇങ്ങനെ തൈടപ്പ. പ്രൈസ് ലോർഡ്. ഹാലേലൂയ, യേശുവേ നന്ദി. ആത്മാവിന്റെ ബന്ധത്തിൽ അവന്റെ കൈ നല്ല രീതിയിൽ ടൈഡപ്പ. പ്ലീസ് ലോർഡ്. ഹാലേലൂയ. ആ കൈ ഇങ്ങനെ വിട്ടു മാറിയിട്ട് അവരോട് ചേർന്ന്, ഓ നിങ്ങൾ പറഞ്ഞത് ശരിയാ ചേട്ടന്മാരെ എന്ന് പറയാനല്ല അവന് തോന്നിയത്. ഈ ടൈഡപ്പിനോട് ചേർന്ന് സ്വർഗത്തിന്റെ മഹത്വം കാണാനാണ് അവന് കൃപയുണ്ടായി. പ്ലീസ് ലോർഡ്. കൃപാവരം അതിനുള്ളത്. ഹാലേലൂയ. നിന്റെ ജീവിതത്തിലെ കൃപാവരം അതിനുള്ളതാ, സ്വർഗ മഹത്വം ദർശിക്കാനുള്ളത്. പ്ലീസ് ലോർഡ്. ഹാലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. കൃപാവരം നിന്റെ ജീവിതത്തിലുള്ളത് സ്വർഗമഹത്വം ദർശിക്കാനാണ്. ഇത് നമ്മൾ അങ്ങനെ ചിന്തി, ഇത് നമ്മള് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം. ഹാലേലൂയ. ഹാലേലൂയ. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞു മക്കളെ, ഹാലേലൂയ. ഹാലേലൂയ. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല എന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ലോർഡ്. നിങ്ങള് ഇത് ശ്രദ്ധിച്ച് ഇതാണ് നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങൾ. ഹാലേലൂയ. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി. ഹാലേലൂയ. വചനം പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ, ഞാൻ പെട്ടെന്ന് പോവാണ്, പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സഹായം കൂടാതെ. എന്താണ് പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സഹായം? എന്താണ് പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സഹായം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഈ ആന്തരിക സഹായം, പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സഹായം, ഈ നമ്മൾ പറയില്ലേ ആന്തരിക മുറിവ് എന്ന് പറഞ്ഞ ആന്തരിക മുറിവ് എന്ന് പറഞ്ഞ എന്താണ്? അത് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യത. ഹാലേലൂയ. യേശുവേ നന്ദി എന്ന് പറഞ്ഞ് പഴക്കമുള്ള കാലാകാലങ്ങളായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വന്ന മുറി, ആ മുറിവ് ഉണങ്ങിയാലാണ് നിനക്ക് സൗഖ്യമുള്ളത്. ഈ ആന്തരിക മുറിവ്, ആന്തരിക സൗഖ്യധ്യാനം എന്നൊക്കെ പറയുന്നതാണ്. പ്ലീസ് ലോർഡ്. ഹാലേലൂയ. യേശുവേ നന്ദി. നിന്റെ മനുഷ്യാത്മാവിൽ ഏറ്റപ്പെട്ടിരിക്കുന്ന മുറിവുകളെ ഉണക്കുന്നത്. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് ആന്തരിക പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സഹായത്താൽ. പ്ലീസ് ലോർഡ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഉൾപ്രേരണയാൽ. പ്ലീസ് ലോർഡ്. നിന്റെ ഈ നിന്റെ ഹൃദയത്തിന് ആന്തരികമായിട്ട് മുറിവേറ്റതുപോലെ നിന്റെ ഹൃദയത്തില് ഇപ്പോ ആ മുറിവകളെല്ലാം ഉണങ്ങി നിന്റെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിന്റെ നീ ഒരു വഴിയിലേക്ക് ഇങ്ങനെ കാലുവെക്കുമ്പോ കർത്താവ് പറയും ഇടതോട്ട് നടന്നോളാം. പ്രൈസ് ദി ലോർഡ്. ഒരു കാലുവെക്കുമ്പോ പറയും വലതോട്ട് നടന്നോളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സകലത് കാണുമ്പോ ചെയ്യണ്ട എന്ന് പറയും. നിന്റെ ഉള്ളിലാണ് അത് കിട്ടുന്നത്. നിനക്കൊരു സ്ക്രീൻ ഇങ്ങനെ തന്നിട്ട് ആ സ്ക്രീനിൽ അല്ല നിനക്ക് മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കുള്ള മെസ്സേജ് ആന്തരികമായിട്ടും പരിശുദ്ധാത്മാവിന്റെ ആന്തരിക ശക്തി നിന്റെ ഉള്ളിൽ നിന്ന് പറയരുതും. മകനെ അത് ചെയ്യരുതാന്ന് പറയും. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഇപ്പൊ നിന്റെ മുമ്പിലെ ഒരു മദ്യക്കുപ്പി വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോ നമ്മളൊരു നാല് വചനം, നാല് വചനം അതിന് വെക്കും. കാനായില് മദ്യം, മുന്തിച്ചാറ്, വെള്ളം വീഞ്ഞായിട്ട് മാറിയില്ലേ? പ്ലീസ് ലോർഡ്. അങ്ങനെ പല കൂടായ്പ ന്യായങ്ങളായിട്ട് വരുന്ന അവന്റെ മുമ്പില് ഈ മദ്യക്കുപ്പി വെക്കുമ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കും, നിന്റെ നാശത്തിന് ഇത് ഉപകരിക്കാതിരിക്കാൻ ഇതിനെ നീ ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ച്. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ. അതിനെ നീ നോക്കണോ വേണ്ടെന്ന്. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ. അത് നിനക്ക് കുറച്ചായി കൂടുതലായി നിന്റെ ആത്മാവിനത് നശിപ്പിക്കും. അപ്പൊ നിനക്ക് ഉള്ളിൽ നിന്നൊരു പ്രേരണ കിട്ടും അത് വേണ്ട. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ. ഉപേക്ഷിക്കുന്നവനാണ്, അപ്പ വേണ്ട എന്ന് വെക്കുന്നവനാണ് കൃപാവരത്തിലുള്ളത്. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആന്തരിക ആത്മാവ് സംസാരിക്കുന്നവൻ, ആന്തരിക ആത്മാവ് സംസാരിക്കുന്നവൻ. ഹല്ലേലൂയ. വ്യക്തിയുടെ ജീവിതത്തിലും ആന്തരിക ആത്മാവ് സംസാരിക്കും. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ പാദങ്ങളുടെ സ്വരം ഇങ്ങനെ കൂടി 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 വരുമ്പോ ഈ പറയുന്ന സ്വരം കേൾക്കാതെ വരുന്നു. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. അപ്പോസ്തല പ്രവർത്തനങ്ങളെ 8-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങളെ, 27 ആ ഒരു ഭാഗം ഒന്ന് വായിച്ച സഹോദരി. അപ്പോസ്തല, ഞാൻ അതിന്റെ നമുക്ക് ഒത്തിരി വായിച്ചു പോകാൻ സമയമില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:27 മുതൽ. അവൻ അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കന്ദായക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലുണ്ടായിരുന്നത് അവൻ യെശയ്യായുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു. ആത്മാവ്
പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. പീലിപ്പോസ് അവന്റെ അടുക്കൽ ഓടിയെത്തി അവൻ യെശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? അത്ര നിർത്തിക്കോളൂ, ഇനി നിങ്ങൾ വീട്ടിൽ പോയിരുന്നു വായിച്ചോളൂ. ബാക്കിയത്തെ ആ ഭാഗങ്ങള് 27 മുതൽ 39 വരെ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിക്കണം. ഇത് ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം കിടക്കാൻ കേട്ടോ. ഈ 27 മുതൽ 39 വരെ നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം, നോട്ട് ചെയ്ത് പോകണം. എന്നാലാണ് ഇതിന്റെ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പ്ലീസ് അല്ലോ. ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 28 മുതൽ ഒന്നുകൂടി വായിച്ച്, 28 മുതൽ ഒന്നുകൂടി വായിച്ച്. രഥത്തിലിരുന്ന് അവൻ യെശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനൊപ്പം നടന്നോളാൻ. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ പോകുന്ന ഒരു വണ്ടിയുടെ പിന്നാലെ ഒപ്പത്തിന് നടന്നാൽ ഇത് വല്ല പ്രാന്തനാണെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കി കല്ലെറിയും. പ്ലീസ് ലോർഡ്. അല്ലെങ്കിൽ കയ്യിലിരിക്കുന്നത് വലിച്ചെറിയും. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. ഇതിന് സാധ്യതയുണ്ട്. നീ ഒരു പ്രാന്ത എന്നുള്ള നെയ്മിന് സാധ്യതയുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ഒരു പ്രേരണ കൊടുത്തു, ഡേ നീ ആ രഥത്തിന് ഒപ്പമൊപ്പം അങ്ങ് നടന്നോളാൻ പറഞ്ഞു. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. ഇവൻ ഒപ്പമൊപ്പം നടക്കാൻ തോന്നി. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. ഒപ്പമൊപ്പം നടന്നപ്പോ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നവനോട് ചോദിച്ചു, നിനക്കത് വായിക്ക. ഇപ്പൊ വേറൊരു വ്യക്തി വണ്ടിയിലിരുന്ന്, പുള്ളിയുടെ സ്വന്തം വണ്ടിയിലിരുന്ന് പുള്ളി ഒരു കാര്യം വായിച്ചുകൊണ്ടിരിക്കുക, ആ വ്യക്തിയോട് ഒരു വെറുതെ ഒരാൾ ഓടിച്ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇത് നിനക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോന്ന്. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ കാലത്തൊക്കെയാണെങ്കിൽ അവൻ പറയുന്ന വാക്ക് എന്താണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. എങ്ങനെ ചിന്തിച്ചു കൊള്ളണം? അവൻ പറയാണ് ഈ വായിക്കുന്നതിന്, അപ്പൊ പറയാണ് ഇത് വ്യാഖ്യാനിച്ചു തരാൻ ആരെങ്കിലും ഇല്ലാതെ എങ്ങനെ സാധിക്കും? പ്ലീസ് ലോർഡ്, ഇത് വ്യാഖ്യാനിക്കാനാണ് പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞ, ഒരു പൊട്ടനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ നീ ആ വ്യക്തിയുടെ പിന്നാലെ ഓടിക്കൊള്ളാൻ. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. പലരും തള്ളിപ്പറയുമ്പോഴും പലരെ ചീത്ത വിളിക്കുമ്പോഴും പലരുടെ മുമ്പിലും തള്ളിപ്പറഞ്ഞവരുടെ ഇടയിലും പോയി വീണ്ടും പ്രാർത്ഥിക്കാൻ പോകുന്നത് അവർ നല്ല വാക്ക് പറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, കർത്താവ് ഉള്ളിൽ നിന്ന് തരുന്ന പ്രേരണ കൊണ്ടാണ്. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് സഹോദരിയിലേക്ക് വീണ്ടും പോയത് സഹോദരി ഞങ്ങളെ പൂജിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, അവര് തള്ളും. പക്ഷെ ഈ കൃപയുടെ വചനം അവരും കൂടി അറിയണമെന്ന് ഉള്ളിൽ നിന്നുള്ള പ്രേരണ ഉള്ളത് പോലെ. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. പീലിപ്പോസ് അങ്ങനെ നടന്നപ്പോൾ, പീലിപ്പോസ് അങ്ങനെ നടന്നപ്പോൾ ശ്രദ്ധിച്ചു കൊള്ളും, പീലിപ്പോസ് കർത്താവിനെ പ്രതി ശണ്ഠനായപ്പോൾ, ഹല്ലേലൂയ, കർത്താവ് പറയുന്നത് കേട്ട് അതേ രീതിയിൽ നടന്നപ്പോൾ ആന്ത്രിയ ആത്മാവ് അവനോട് പറഞ്ഞു ഇത് വിവരിച്ചു കൊടുക്കാൻ പറഞ്ഞു. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. അവൻ ആ യെശയ്യ ഗ്രന്ഥത്തിൽ ആരെ പറ്റി പറഞ്ഞുവോ? ക്രിസ്തുവിന്റെ ജനനം മുതൽ ക്രിസ്തുവിന്റെ മരണം മുതൽ അന്ത്യവിധി വരെയുള്ള കാര്യങ്ങള് ഈ ഫിലിപ്പോസ് അവന് വിവരിച്ചു കൊടുത്തു. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. ഇത് വെറുതെ പറഞ്ഞു കൊടുത്തുള്ളൂ. ജലാശയം വന്നപ്പോൾ പറഞ്ഞു, ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ എനിക്ക് വല്ല തടസ്സമുണ്ടോ? നീ എന്നെ ജ്ഞാനസ്നാനം ചെയ്യാൻ പറഞ്ഞു. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ദേ ആന്ത്രിക ആത്മാവ് പ്രേരിപ്പിക്കുന്ന രീതിയിൽ നീ നടക്കുമ്പോൾ മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് നീ കാരണമാണ്. പ്ലീസ് ലോർഡ്, ഹല്ലേലൂയ. ആന്ത്രിക ആത്മാവ് പ്രേരിപ്പിക്കുന്ന തരത്തിൽ നീ നടക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഉള്ളിൽ അപ്പൊ നമ്മളെ ചിന്തിക്കും, ഞാൻ ഇനി പോയാൽ അവന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. നമ്മുടെ ഇന്ന് പലവരും ശുശ്രൂഷകരാകാത്തതും അല്ലെങ്കിൽ ഈ വിളിക്ക് ഒത്തുചേർന്ന് പോവാത്തതാ. അവരെന്ത് വിചാരിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ രഥത്തിൽ നിന്നാള് എന്ത് വിചാരിക്കുമെന്ന് അല്ല ചിന്തിച്ചേ, ഞാൻ കേൾക്കാതിരുന്നാൽ എനിക്ക് ആ ആന്തരിക സന്ദേശം തരുന്ന ദൈവം എന്ത് വിചാരിക്കുന്ന വിചാരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം കേൾക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് കേൾക്കാൻ വിശദീകരിക്കപ്പെട്ടവനാണ് നീ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓരോ മക്കളോടും ഞാൻ പറയുകയാണ്, ദൈവം പറയുന്നത് കേൾക്കാൻ വിളിക്കപ്പെട്ടവരും
വിശുദ്ധീകരിക്കപ്പെട്ടവരുമാണ് നമ്മൾ ഓരോ വ്യക്തികളും. പ്ലീസ് അല്ലോ, നമുക്ക് ഒത്തിരി കാര്യങ്ങള് ഇനിയും പറയാം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് കേട്ട വചനങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈ വചനങ്ങൾ എന്റെ ജീവിതത്തില് കൃപയായിട്ട് മാറുവാൻ, അഭിഷേകമായിട്ട് മാറും, വിടുതലായിട്ട് മാറും, ഇടവരട്ടെ. നമുക്ക് ആഗ്രഹിക്കാം കേട്ട വചനങ്ങളെ പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ഈ കേട്ട വചനങ്ങള് എന്റെ ജീവിതത്തില് കൃപാവരം നിറഞ്ഞതും ആന്തരിക ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തികളുമായിട്ട് ഞാൻ ജീവിക്കുവാൻ എന്തെല്ലാം ഒരുക്കങ്ങൾ എന്റെ ജീവിതത്തിൽ വേണം. ഈ ക്രിസ്മസ് കാലഘട്ടം കൃപാവരത്തിൽ നിറയുവാൻ, ഈ ക്രിസ്മസ് കാലഘട്ടം ആന്തരിക ആത്മാവ് സംസാരിക്കുന്നത് പോലെ നടക്കുവാൻ ഉള്ള കൃപ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നൽകി അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ച് ഇരുകരങ്ങളും എല്ലാ മക്കളും സ്വർഗത്തിലേക്ക് ഉയർത്തും. ഇരുകരങ്ങൾ ഉയർത്തി ഓരോ മക്കളും പ്രാർത്ഥിക്കുന്നു. ഈ ആന്തരിക കൃപ ഭാവിയിലേക്ക് നിറയപ്പെടുവാൻ ഓരോ മക്കളും നിമിഷം തന്നെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളും നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ ആന്തരിക അഭിഷേകത്താൽ നിറയപ്പെടുവാൻ. നിന്റെ മർമ്മത്തിൽ നിന്റെ മർമ്മത്തിൽ കത്താതെ ഹലലുയ 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 പല മക്കളുടെ ഹൃദയങ്ങളും വേദനിക്കുന്നു. നീ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലോ. നല്ല അനുഭാവത്തോടെ നിമിസാരിച്ച് ഈ ദൈവശക്തികള് ഈ ആന്തരിക ചൊൽപ്പാടുകള് കേൾക്കുവാൻ ഫോളോ ചെയ്യാനുള്ള കർത്താവിനെ ഫോളോ ചെയ്യാനുള്ള ഒരു പുതിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഭജനത്തില് തനക്ക് ഉള്ളിൽ നിന്നൊരു പ്രേരണ കിട്ടി ഇങ്ങനെ പറയണോന്ന്. പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന കരുതി മറച്ച് സംസാരിക്കുന്ന വ്യക്തി ഒരു വ്യക്തിയോട് കർത്താവ് പറയുകയാണ്, നിന്റെ സംസാരം ഇന്നത്തോട് മാറ്റുമെന്ന്. ഹല്ലേലൂയ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. നിന്റെ നാമത്തിൽ കർത്താവേ, നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ നിങ്ങൾ ചെയ്ത ഓരോ ശുശ്രൂഷയും പരിശുദ്ധ അമ്മയുടെ പിന്നിൽ ഹൃദയം വഴി ഈശ്വരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുന്നതമായ ആ ബലിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ബലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ കേട്ട വചനങ്ങളിലൂടെ ഈ ഒരു ബലി എന്റെ ഒരു അവസാനത്തെ ബലി ആണെങ്കിൽ പോലും കർത്താവ് ഇതൊരു വിശുദ്ധിയോടെ ബലിയർപ്പിക്കുവാനുള്ള ഒരു കൃപ തന്നെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ആഗ്രഹിച്ചു. കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളില് ഇതൊരു മനസ്സാന്തരത്തിന്റെ ബലിയായിട്ട് മാറ്റപ്പെടുവാൻ, ഒരു പുതിയ അഭിഷേകത്തിന്റെ ബലിയായിട്ട് മാറ്റപ്പെടുവാൻ, ഒരു ആന്തരിക നടത്തിപ്പിന്റെ ബലിയായിട്ട് മാറ്റപ്പെടുവാൻ ഇടവരട്ടെന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ഭക്തിപൂർവം തുടർന്നുള്ള വിശുദ്ധ ബലിയിലും വിശുദ്ധ ബലിയോട് തുടർച്ചയായിട്ട് വരുന്ന ആരാധനയിലും പങ്കെടുത്തു. ദൈവ കൃപ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ പോകുന്ന ബിനുവച്ചനെയും ബിനുവച്ചന്റെ നിയോഗങ്ങളെയും പരിശുദ്ധ പിതാവിനെയും പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങളെയും ഇന്ന് ലോകമെമ്പാടും നടക്കപ്പെടുന്ന ബലിയർപ്പിക്കുന്ന ഓരോ വൈദികരെയും ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് കൊടുത്ത് നമുക്ക് സ്നേഹിച്ച് ഈ നിമിഷം നമുക്ക് ബലിയർപ്പിക്കുന്ന വൈദികനെ, പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന വൈദികനെ, ആ വൈദികനിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് സ്നേഹിച്ച് രമ്യപ്പെട്ട് നമുക്ക് ദൈവസന്നിധിയില് കൃപ കണ്ടെത്തുവാൻ, ദൈവസന്നിധിയില് അഭിഷേകം പ്രാപിക്കുവാൻ, കൃപയുള്ളവരായി ആന്തരിക നടത്തിപ്പുള്ളവരായി മാറുവാൻ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നല്ല ഒരുക്കത്തോടെ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ബലിക്കുള്ള ആമുഖ ഗാനത്തോടു കൂടി നമുക്ക്
വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം.